നിഗൂഢതകളുടെ കലവറയാണ് നമ്മുടെ ലോകം. അത്തരത്തിൽ മനുഷ്യ മനസ്സുകളെ ഇന്നും വിസ്മയിപ്പിക്കുന്ന നിഗൂഢമായ ചില രൂപങ്ങൾ, മരുഭൂമിയുടെ ഉപരിതലത്തിൽ കൊത്തിയെടുത്ത പുരാതനമായ ചില രൂപങ്ങൾ. ഞാൻ സംസാരിക്കുന്നത് ശാസ്ത്രലോകത്തെയും ഗവേഷകരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന പെറുവിലെ ഭീമാകാരമായ നാസ്ക ലൈൻസിനെ പറ്റി. എന്താണ് നാസ്ക ലൈൻസ്? ആകാശത്തു നിന്ന് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഈ കലാവിരുത് ആരുടേത്? അന്യഗ്രഹ ജീവികളുടെ സങ്കേതമാണ് നാസ്ക ലൈൻസ് എന്ന് പറയുന്നത് സത്യമോ? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ പുരാവസ്തു അത്ഭുതങ്ങളിൽ ഒന്നാണ് നാസ്ക ലൈൻസ്. തെക്കൻ പെറുവിലെ പാൽപ നഗരത്തിന്റെയും നാസ്ക നഗരത്തിന്റെയും ഇടയിലെ നാസ്ക മരുഭൂമിയിൽ കാണപ്പെടുന്ന രേഖാചിത്രങ്ങളാണ് നാസ്ക ലൈൻസ് എന്നറിയപ്പെടുന്ന ജിയോഗ്ലിഫുകൾ. പ്രാചീന കാലത്ത് മരുഭൂമികളിൽ വരയ്ക്കപ്പെട്ട കൂറ്റൻ ചിത്രങ്ങളാണ് ജിയോഗ്ലിഫുകൾ എന്ന് പറയപ്പെടുന്നത്. അലാസ്കയിൽ നിന്ന് അർജന്റീനയിലേക്കുള്ള ഹൈവേയിൽ ഒരു മലഞ്ചെരിവിലാണ് നാസ്ക ലൈൻസ് കാണപ്പെടുന്നത്. കിലോമീറ്ററുകൾ നീളമുള്ള നേർരേഖകളും ജ്യാമിതീയ രൂപങ്ങളും മറ്റ് ആലങ്കാരിക രൂപകൽപ്പനകളും അടങ്ങുന്ന ഭീമൻ രൂപങ്ങളാണ് നാസ്ക ലൈൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1300 കിലോമീറ്ററാണ് ഈ ലൈനുകളുടെ എല്ലാം കൂടി ആകെ നീളം. സാധാരണയായി 10 മുതൽ 15 സെന്റിമീറ്റർ വരെ ആഴമുള്ളതാണ് ഈ ലൈനുകൾ. ലൈനുകളുടെ വീതി ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പകുതിയിൽ കൂടുതൽ ഇടങ്ങളിലും 33 സെന്റിമീറ്റർ വീതിയാണ് ഈ ലൈനുകൾക്കുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ 30 സെന്റിമീറ്ററായി ഈ ലൈനുകളുടെ വീതി ചുരുങ്ങുമ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ 6 അടി വരെ വീതി ഈ ലൈനുകൾക്കുണ്ട്. ചുറ്റുമുള്ള താഴ്വരകളിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഈ രൂപങ്ങൾ ദൃശ്യമാണ് എങ്കിലും വളരെ അവ്യക്തമായ ചില വരകൾ മാത്രമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ രൂപങ്ങൾ വായുവിൽ വളരെ ഉയരത്തിൽ, അതായത് ഏകദേശം 1300 അടി ഉയരത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് കൃത്യമായ രൂപത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഓരോ രൂപങ്ങളും വ്യത്യസ്തങ്ങളാണ്. 70 രൂപങ്ങൾ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രൂപങ്ങളാണ്. ഹമ്മിംഗ് ബേഡുകൾ, കഴുകന്മാർ, ഹെറോൺ കൊക്കുകൾ, കുരങ്ങന്മാർ, ചിലന്തികൾ, മീനുകൾ, നായ, പൂച്ച, പല്ലികൾ എന്നിവ കൂടാതെ മനുഷ്യരൂപങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പൂക്കളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങളും ചിലയിടങ്ങളിലുണ്ട്. ഏകദേശം 2200 വർഷം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ വരകൾ BC 500-നും AD 500-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്നു. അന്നുണ്ടായിരുന്ന നാസ്ക സംസ്കാരത്തിന്റെ ആളുകൾ ചുവന്ന നിറത്തിലുള്ള ഈ മരുഭൂമിയിലെ പ്രതലത്തിൽ ചെറിയ കുഴികളോ ആഴം കുറഞ്ഞ വിടവുകളോ ഉണ്ടാക്കി നിർമ്മിച്ചതാകാം നാസ്ക ലൈൻസ് എന്ന് കരുതപ്പെടുന്നു. റെഡിഷ് ബ്രൗൺ ഫെറിക് ഓക്സൈഡ് കോട്ടഡ് പെബിളുകളുടെ ടോപ്പ് ലെയർ നീക്കം ചെയ്ത് കഴിയുമ്പോൾ അതിനടിയിലായുള്ള യെല്ലോ ഗ്രേ സബ്സോയിൽ പ്രതലം കാണപ്പെടുന്നു. അങ്ങനെയാണ് നാസ്ക ലൈൻസ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ രൂപങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. നാസ്ക മരുഭൂമിയിലെ പ്രത്യേകമായ കാലാവസ്ഥയാണ് ഇതിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രദേശത്തെ വരണ്ട കാലാവസ്ഥയും കുറഞ്ഞ മഴയും കാരണം സഹസ്രാബ്ദങ്ങളായി ഈ രൂപങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം ലഭിക്കുന്നു. ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുകയും കുഴപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പടുകൂറ്റൻ ചിത്രങ്ങൾ. 1920 ഇവയ്ക്ക് മുകളിലൂടെ പെറുവിയൻ വിമാനങ്ങൾ പറക്കുവാൻ തുടങ്ങിയതോടെയാണ് നാസ്ക ലൈനുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. 1553 തന്റെ പുസ്തകത്തിൽ പെഡ്രോ സീസാഡിലിയോൺ നടത്തിയതാണ് നാസ്ക ലൈനുകളെ കുറിച്ച് ആദ്യമായി പ്രസിദ്ധീകരിച്ച പരാമർശം. അദ്ദേഹം അവയെ ട്രയൽ മാർക്കറുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 1927 പെറുവിയൻ പുരാവസ്തു ഗവേഷകൻ
ചോർബിയോ മെജിയോ സെസ്പെ മലനിരകളിലൂടെ കാൽനടയാത്ര നടത്തുമ്പോഴാണ് ഈ സ്ഥലം ആദ്യമായി കണ്ടെത്തിയത്. 1927 മുതൽ ഇന്ന് വരെ പുരാതന മനുഷ്യ നാഗരികതയുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവ എങ്ങനെ എന്തിന് നിർമ്മിക്കപ്പെട്ടു? നിഗൂഢമായ ഈ ചിത്രങ്ങളുടെ പിറവിയുമായി ബന്ധപ്പെട്ട് വിചിത്രവും ദുരൂഹതകൾ നിറഞ്ഞതുമായ നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. പുരാതനമായ ഒരു കാലത്ത് ഭൂമിയിൽ നോക്കുമ്പോൾ മനസ്സിലാകാത്ത രീതിയിൽ, എന്നാൽ ആകാശത്ത് നോക്കുമ്പോൾ കൃത്യമായ രൂപങ്ങൾ കാണുവാൻ സാധിക്കുന്നു എന്നതിലെ നിഗൂഢതയും സംശയങ്ങളും കാലങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. 80 വർഷത്തിലേറെയായി ഇവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതെന്തിനു വരച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം കണ്ടുപിടിക്കുവാനായിട്ടില്ല. ആദ്യകാല സിദ്ധാന്തങ്ങൾ ഈ രൂപങ്ങളെ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ചേർത്ത് വായിക്കുന്നത്. മത ആചാരപ്രകാരം പൂജാതികർമ്മങ്ങൾക്കായി മനുഷ്യർ വരച്ചതായിരിക്കാം എന്ന വാദങ്ങളും നിലവിലുണ്ട്. അതിനാൽ തന്നെ മതപരമായ ചിഹ്നങ്ങളായിരിക്കാം ഇതെന്നാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. കൃഷി, ജലം, ഫലസമ്പുഷ്ടി എന്നിവയുമായി ബന്ധപ്പെട്ട ദൈവങ്ങളെയോ ആത്മാക്കളെയോ ആരാധിക്കുവാനുള്ള മതപരമായ ആചാരങ്ങളുടെ ഭാഗമായിരിക്കാം നാസ്ക ലൈൻസ് എന്ന് ചിലർ വിശ്വസിക്കുന്നു. കൊളംബിയൻ സിവിലൈസേഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവയുടെ നിർമ്മാണം എന്നതാണ് മറ്റൊരു സിദ്ധാന്തം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം ഗവേഷണങ്ങൾക്ക് ശേഷം ഇത് പെറുവിലെ പുരാതന ജലസേചന സമ്പ്രദായത്തിന്റെ സങ്കീർണമായ സംവിധാനമാണെന്ന് ചില ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടു. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ഇത് പിശാചിന്റെ സൃഷ്ടികളാണെന്നും ദൈവത്തിന്റെ മനുഷ്യരോടുള്ള സന്ദേശമാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ നാസ്ക ലൈൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൗതുകകരമായ കാര്യം ഈ നിഗൂഢ രൂപങ്ങളും അന്യഗ്രഹ ജീവികളുടെ സാമീപ്യവും ചേർത്ത് വായിക്കുന്ന സിദ്ധാന്തങ്ങൾ തന്നെയാണ്. അന്യഗ്രഹ ജീവികളിലേക്ക് സന്ദേശം അയക്കുവാനാണ് ഈ രൂപങ്ങൾ നിർമ്മിച്ചതെന്ന് എഴുത്തുകാരനായ എറിക് വോൺ ചാരിയറ്റ്സ് ഓഫ് ദ ഗോഡ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നു. അന്യഗ്രഹ ജീവികൾ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അന്യഗ്രഹ ജീവികളെ ഭൂമിയിലേക്ക് ക്ഷണിക്കുവാൻ പെറുവിലെ തദ്ദേശവാസികൾ തന്നെ നിർമ്മിച്ചതാണ് ഈ നിർമ്മിതികളെന്ന് അദ്ദേഹം പരാമർശിച്ചു. എന്നാൽ 1960 ഈ മേഖലയിൽ പഠനം നടത്തിയ ജ്യോതിശാസ്ത്രജ്ഞനായ ജെറാൾഡ് ഹോക്കിൻസ് ഈ വാദത്തെ എതിർത്തു. ഭൂമിയിൽ നിന്ന് കാണുന്നതിനേക്കാൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ കൃത്യമാകുന്ന ഈ രൂപങ്ങൾ ഏകദേശം 2200 വർഷങ്ങൾക്ക് മുൻപ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതെ മനുഷ്യർ സൃഷ്ടിച്ചു എന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ഇത്തരം സിദ്ധാന്തങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ബലം ഏറുകയും ചെയ്യുന്നു. പല വിദഗ്ധരും അവകാശപ്പെടുന്നത് അന്യഗ്രഹ ജീവികൾ അവരുടെ പറക്കും തളികയുമായി ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇത്രയേറെ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ടെങ്കിലും ഏകദേശം 80 കിലോമീറ്ററോളം പരന്നുകിടക്കുന്ന ഈ വരകൾ ഇന്നും ഒരു മരീചികയായി അവശേഷിക്കുന്നു. 1940 തുടങ്ങിയ പര്യവേഷണങ്ങൾക്ക് ഇന്നും നാസ്ക ലൈൻസിനെ പറ്റി കൃത്യമായ വിവരങ്ങൾ നൽകാനായിട്ടില്ല. 1994 യുണെസ്കോ നാസ്ക ലൈൻസിനെ ലോക ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഈ സമീപകാലത്തും ഇവിടെ നിന്ന് പുതിയ ജിയോഗ്ലിഫുകൾ കണ്ടെത്തിയിട്ടുണ്ട്. AI ഉപയോഗിച്ച് മുൻപ് കാണാത്ത തരം 300 നാസ്ക ചിത്രങ്ങളാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്യഗ്രഹ ജീവികളെ അനുസ്മരിക്കുന്ന ചില വിചിത്ര രൂപങ്ങൾ, ചില ചടങ്ങുകളുടെ ചിത്രങ്ങൾ, കത്തിയുമായി നിൽക്കുന്ന ഒരു ഓർക്ക തിമിംഗലം എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഇതോടെ മനുഷ്യർക്കറിയുന്ന നാസ്ക ചിത്രങ്ങളുടെ എണ്ണം ഏകദേശം ഇരട്ടിയായി. ഇതിനു മുൻപ് 350 നാസ്ക ചിത്രങ്ങളായിരുന്നു മനുഷ്യർക്ക് അറിവുള്ളത്. ഇതിൽ ഏറ്റവും ദുരൂഹതയുള്ള ചിത്രം മനസ്സിലാകാത്ത ചില വിവരണങ്ങളോടെ വരച്ചിട്ടുള്ള ആസ്ട്രോനട്ട് എന്ന ചിത്രമാണ്. ഇത് ഒരു അന്യഗ്രഹ ജീവിയാണ് വരച്ചിരിക്കുന്നത് എന്ന് ചിലർ വിശ്വസിക്കുന്നു. ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഈ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. മാത്രമല്ല കരമാർഗം പോകുന്നത് ഈ ചിത്രങ്ങളുടെ ഭംഗി ശരിയായി മനസ്സിലാക്കുന്നതിനും തടസ്സമാകും. സഞ്ചാരികൾക്ക് നാസ്ക ലൈൻസിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ഈ മരുഭൂമിക്ക് മുകളിലൂടെ പറക്കുന്ന ചെറു വിമാനങ്ങളാണ്. ഇത്തരത്തിലുള്ള വിമാനങ്ങളുടെ പാക്കേജുകൾ പെറുവിന്റെ തലസ്ഥാനമായ ലിമയിൽ നിന്നും ലഭ്യമാകുന്നു. ലിമയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയാണ് ഈ മരുഭൂമികൾ. പകരം വെക്കാനില്ലാത്ത അത്ഭുതം തന്നെയാണ് ഈ പടുകൂറ്റൻ ചിത്രങ്ങൾ. സിദ്ധാന്തങ്ങൾ എന്ത് തന്നെ നിലവിലുണ്ടെങ്കിലും
ശാസ്ത്ര ലോകത്തിന് ഒരു അത്ഭുതമായി നാസ്ക ലൈൻസ് ഇന്നും നിലകൊള്ളുന്നു. ആധുനിക മനുഷ്യ മനസ്സുകളെ വിസ്മയിപ്പിക്കുന്ന നാസ്ക ലൈൻസിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വേർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.